അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ ഫ്രൈഡ് റൈസാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ചോപ്പ് ചെയ്ത ഗാർലിക്ക്, ഒനിയൻ, സ്പ്രിംഗ് ഓനിയൻ, വൈറ്റും ഗ്രീനും അത് സെപ്പറേറ്റ് ചോപ്പ് ചെയ്ത് വയ്ക്കുക. ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ്, ഇത്രയാണ് നമുക്ക് വെജിറ്റബിൾ വേണ്ടത്. പിന്നെ വേണ്ടത് ഞാൻ ചിക്കൻ ആയതുകൊണ്ട് കുറച്ച് ചിക്കൻ, ഒരു 250 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്, ഒരു 3 എഗ്ഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സോസ് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് സോയ സോസ് വേണം, ഗാർലിക് ചില്ലി ഗാർലിക് സോസ് ഉണ്ട്. ചില്ലി ഗാർലിക് സോസ് ഇല്ലാത്ത നമുക്ക് അതിന് പകരമായിട്ട് ഹോട്ട് സോസും ടൊമാറ്റോ പേസ്റ്റും മിക്സാക്കി ഉപയോഗിക്കാം. പിന്നെ പെപ്പർ പൗഡറും 1 സ്പൂണ് പഞ്ചസാരയും, ഇതാണ് മെയിനായിട്ട് വേണ്ട ഐറ്റംസുകൾ. അപ്പോൾ നല്ല കടി കട്ടിയായ ഒരു പാത്രം നന്നായിട്ട് അടിപൊളി ചൂടായി കഴിയുമ്പോൾ, നല്ല ചൂടാണ് കേട്ടോ, കാരണം ചൈനീസ് ഫുഡുകളൊക്കെ നല്ല ഹീറ്റിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ചൂട് തന്നെ വേണം പാത്രത്തിന്. നന്നായിട്ട് ചൂടായ പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഗാർലിക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മളത് ചോപ്പ് ചെയ്ത് വെച്ചാണ് ഒനിയനും സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് ഉണ്ടല്ലോ, അതും കൂടി ഇതിൻ്റെ അകത്ത് മിക്സ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. പിന്നെ ചിക്കൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ചിക്കൻ നമ്മൾ ഒരു 1/2 സ്പൂണോ സോയാ സോസും പെപ്പർ പൗഡർ ഉപയോഗിച്ച് ഒരു 15 മിനിറ്റ് മാരിനേറ്റ് ചെയ്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണതിന് മുമ്പ്, പിന്നെ എഗ്ഗും ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. ഇത് ഓൾറെഡി നമ്മൾ ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇതിന് വേണ്ട അരി ഉണ്ടല്ലോ, അരി നമ്മൾ ആ ബസ്മതി റൈസാണ് ഏറ്റവും ബെറ്റർ. അരി സെപ്പറേറ്റ് വേവിച്ചിട്ട് അതിൻ്റെ ചൂടെല്ലാം ഒരു ഹാഫ് നമ്മൾ ഏകദേശം ചൂടാറക്കുമ്പോൾ തലേന്ന് ഉണ്ടാക്കി വെച്ച ഏറ്റവും ബെറ്റർ. ഇനിയിപ്പോൾ അന്ന് തന്നെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ രാവിലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ കയറ്റിച്ചിട്ട് ആ ഉണ്ടാക്കണ സമയമാകുമ്പോൾ നമുക്ക് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ ആ അരി ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് നല്ല സ്ട്രോങ്ങിൽ ചോറ് കിട്ടണം, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തണുപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ പാൻ ചൂടായി ഗാർലിക്ക് റെഡി ആയി കഴിഞ്ഞ സമയത്ത് നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിളും 1 by 1 ആയിട്ട് ഇട്ട് കൊടുക്കാം. സ്പ്രിംഗ് ഓനിയൻ്റെ ഗ്രീൻ ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് മിക്സ് ആക്കാം. അപ്പോൾ ഈ വെജിറ്റബിളൊക്കെ ചെറുതായിട്ടും സോർട്ട് ചെയ്ത് വരുമ്പോഴത്തെ നമുക്ക് ലാസ്റ്റുള്ള ക്യാപ്സിക്കം ലാസ്റ്റായിട്ട് ഇടാൻ പോളും. ആ ക്യാപ്സിക്കം ലാസ്റ്റ് വെച്ചാൽ അതിന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ ആ സ്പ്രിംഗ് ആ ക്യാപ്സിക്കത്തിൻ്റെ ബാക്കി എല്ലാത്തിൻ്റെ സ്മെല് നമുക്ക് കിട്ടും. അപ്പോൾ ക്യാപ്സിക്കോട് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ബാക്കി റെഡിയാക്കി വെച്ചാണ് ചിക്കനും എഗ്ഗും കൂടിയിട്ട് മിക്സ് ആക്കുക. അപ്പോൾ നമ്മുടെ മിക്സിംഗ് പരിപാടി എല്ലാം കഴിഞ്ഞ് നമുക്ക് സോസാണ് ഇതിൻ്റെ അകത്ത് ചേർക്കേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് തീ വേണമെന്ന് കുറച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനും എഗ്ഗും ബാക്കിയുള്ള പച്ചക്കറികളെല്ലാം സെറ്റായി വരുമ്പോഴത്തെ തീ ഒന്ന് കുറച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക, ഒരു 2 ടീസ്പൂൺ സോയ സോസ് ചേർക്കുക, ഒരു 2 ടീസ്പൂൺ ഞാൻ പറഞ്ഞില്ലേ ചില്ലി സോസും ടൊമാറ്റോ കെച്ചപ്പ് മിക്സ് ആക്കിയിട്ടുള്ള ഞാൻ ഉണ്ടാക്കിയ സോസ് ഉണ്ടല്ലോ ഇത്, അപ്പോൾ ഇതും 2 ടീസ്പൂൺ ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി, അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റായി വരുമ്പോൾ നമ്മൾ ആ വേവിച്ച് വെച്ച് റൈസ് ഉണ്ട് നല്ല ഹാർഡായിട്ടിരിക്കുന്നത്, കാരണം ഫ്രിഡ്ജിലൊക്കെ കൊഞ്ചും സെറ്റ് ചെയ്തുകൊണ്ട് നല്ല റൈസ് നല്ല പടപടപ്പനായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ റൈസ് പതി ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. പിന്നെ മരത്തിൻ്റെ സ്പൂൺ ഉപയോഗിക്കുക നിർബന്ധമായിട്ട്, എന്ന് വെച്ചാൽ നമ്മുടെ റൈസ് ഉടഞ്ഞു പോകരുത്. നമ്മൾ മിക്സ് ആകുമ്പോൾ റൈസ് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, സ്റ്റീൽ സ്പൂണൊക്കെ ഉപയോഗിച്ച്. അപ്പോൾ മരത്തിൻ്റെ തന്നെ സ്പൂൺ ഉപയോഗിച്ചിട്ട് റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി വയ്ക്കുക. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കണം. ഇനിയാണ് നമ്മുടെ തീയുടെ പവർ കാണിക്കേണ്ടത്. അങ്ങനെ റൈസിൻ്റെ മേളിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ബ്ലാക്ക് പെപ്പർ ഉണ്ട്, ക്രഷ് ചെയ്ത് വെച്ച പെപ്പർ പൗഡർ ഇട്ട് കൊടുത്തിട്ട് റൈസ് നന്നായിട്ട് മിക്സ് ആയി കൊടുക്കണം. ആ മിക്സിങ്ങിലാട്ടോ അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മുടെ റൈസ് ഉടഞ്ഞു പോകരുത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉപ്പ്, ഉപ്പ് ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഉപ്പ് കുറവാണെന്ന് വെച്ചാൽ നമ്മൾ റൈസ് വേവിക്കുമ്പോൾ മാത്രമാണ് ഉപ്പ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ സോയാ സോസിന് നോർമലി ഉപ്പുള്ളതുകൊണ്ട് നമ്മൾ പിന്നീട് ഉപ്പ് ചേർക്കുന്നില്ല. അപ്പോൾ ഫൈനലി നമ്മൾ ടേസ്റ്റ് നോക്കുന്ന സമയത്ത് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ രണ്ടാമത് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തത്. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ആക്കുക. ഒരു 10 മിനിറ്റോളം നമ്മൾ ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ ഈ റൈസ് ഒന്ന് ഉടയാതെ മിക്സ് ചെയ്തിട്ട്, ഇപ്പോൾ നമ്മുടെ മിക്സിംഗ് എല്ലാം കഴിഞ്ഞ് റൈസ് ഒന്ന് സെറ്റ് ആയിട്ട് ലാസ്റ്റ് സ്റ്റേജ് നമ്മുടെ ഗാർണിഷ് സ്പ്രിംഗ് ഓനിയൻ ഗ്രീൻ ഭാഗമുണ്ടല്ലോ കട്ട് വെച്ച് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുത്ത് ഗാർണിഷ് ചെയ്യുക. സംഭവം ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കുക, തീ ഓഫ് ചെയ്യുക, ചൂടോടെ തന്നെ യൂസ് ചെയ്യുക. കാരണം ആ സ്പ്രിംഗ് ഓനിയൻ ഇടുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ആ ശരിക്കും ആ ഫ്രൈഡ് റൈസിൻ്റെ ആ ഫ്ലേവർ നമുക്ക് ശരിക്കും കിട്ടും. സ്പ്രിംഗ് ഓനിയൻ ഒരിക്കലും നമ്മൾ ഇണ്ടാകുന്ന ഒഴിവാക്കരുത്, കാരണം ഇതിൻ്റെ ടേസ്റ്റും ആ ഫ്ലേവറും കിട്ടുന്ന സ്പ്രിംഗ് ഓനിയനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എളുപ്പമാണ്, കടയിൽ പോയി കഴിക്കേണ്ട ആവശ്യമില്ല, അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. നമ്മൾ കുട്ടികൾക്കൊക്കെ ഫ്രൈഡ് റൈസൊക്കെ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്നുള്ളൂ.